കേരള സാഹിത്യ അക്കാദമി ദോഹയിൽ സംഘടിപ്പിച്ച രണ്ടാമത് അക്ഷരപ്രവാസത്തിന്റെ ഭാഗമായാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സാഹിത്യ സഹവാസം സംഘടിപ്പിച്ചത്. മലയാളത്തിലെ മുൻനിര എഴുത്തുകാരായ പെരുമ്പടവം ശ്രീധരൻ, സി രാധാകൃഷ്ണൻ, കവി സച്ചിദാനന്ദൻ, ഇന്ദു മേനോൻ, വി എ കബീർ എന്നിവർ ഒരു പകലു മുഴുവൻ കുട്ടികളുമായി സഹവസിച്ചു. എഫ് സി സി ഓഡിറ്റോറിയത്തിൽ നടന്ന കുട്ടികളുടെ അക്ഷരപ്രവാസം പ്രവാസലോകത്തെ മലയാളി വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി മാറി. പ്രവാസി വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ഇതൊക്കെ പുതിയൊരു കാഴ്ചയും പുതിയൊരു അറിവുമാണ്. ഞങ്ങളുടെ സാഹിത്യത്തിൽ മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിലും ഇത് പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ശില്പശാലയിൽ കുട്ടികൾക്കായി പ്രത്യേകം അവസരമൊരുക്കിയത് ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററാണ്. ഖത്തറിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത സാഹിത്യാഭിരുചിയുള്ള 100 കുട്ടികളാണ് എഴുത്തുകാരുമായി സഹവസിച്ചത്. 9 ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദി എനിക്ക് ഇവിടെ കിട്ടുന്നത്. സാഹിത്യകാരന്മാരോടൊക്കെ ഞാൻ വല്ലാണ്ട് എഫ് സി സിനോട് വലിയ നന്ദി പറയുന്നു. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ക്യാമ്പിൽ തന്നെ എത്തുന്നത്. കുറഞ്ഞ സമയത്തിനകം 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കുട്ടികൾ പുറത്തിറക്കിയ കയ്യെഴുത്തു പത്രികകളും നല്ല നിലവാരം പുലർത്തിയെന്ന് എഴുത്തുകാർ പറഞ്ഞു. ഖത്തറിനെയും കേരളത്തെയും ഒരുപോലെ മണലിനെയും ചൂടിനെയും ഒക്കെ ഒരുപോലെ അടയാളപ്പെടുത്തുന്ന ഒരു ഒന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നല്ല പ്രതിഭകൾ വളരാൻ നല്ല പൂമട്ടുകളാണ്. പ്രവാസലോകത്തെ കുരുന്നുകളിൽ നിന്നും പ്രതീക്ഷിച്ചതിലധികം പങ്കാളിത്തം ഉറപ്പുവരുത്താനായതാണ് സംഘാടകരുടെ വിജയം. അവരിൽ നിന്നും ഈ ഒരു നല്ല പ്രതീക്ഷ, നാളേക്കുള്ള ഒരു നല്ല വാഗ്ദാനങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് എഫ് സി സി നടത്തിയ ഈ ക്യാമ്പ് കൊണ്ട് ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടിയുടെ ഒരു വലിയ വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. പ്രിയപ്പെട്ട എഴുത്തുകാരോടൊപ്പം ഒരേ സമയം എഴുതിയും പറഞ്ഞും വരഞ്ഞും സാഹിത്യ സഹവാസത്തെ അവിസ്മരണീയമാക്കാൻ ഈ കുട്ടികൾക്കായിട്ടുണ്ട്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ.